പ്രിയപ്പെട്ട അധ്യക്ഷൻ പ്രദീപ് കുളങ്ങര, വേദിയിലുള്ള മറ്റ് മാന്യ സുഹൃത്തുക്കളെ, പ്രിയമുള്ളവരെ, ഈ ജനാധിപത്യ പ്രക്രിയയിൽ തുടർഭരണം എന്നുള്ളൊരാശയം പുതിയതൊന്നുമല്ല. ഇന്ത്യയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ആദ്യകാലഘട്ടത്തിൽ കോൺഗ്രസ് തുടർച്ചയായി വീണ്ടും വീണ്ടും അധികാരത്തിൽ വന്നുകൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനമാണ്. അങ്ങനത്തെ ഒരു ചരിത്രമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് പൊതുവായി തന്നെ കാണാവുന്നത്. പലരും അത് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതുകൊണ്ട് അതൊരു പുതിയ വിഷയമല്ല. തുടർഭരണം എന്നുള്ളത് നടന്നുകൊണ്ടിരിക്കുന്നു, പലയിടത്തും നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുന്നിൽ ഇതിത്ര ഗൗരവമുള്ളൊരു വിഷയമാകേണ്ട ആവശ്യമുണ്ടോ എന്ന ചോദ്യവും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിലനിൽക്കുന്ന ഭരണം, കേരളത്തിലിപ്പോൾ നിലനിൽക്കുന്ന ഭരണം, വീണ്ടും ആവർത്തിക്കാനുള്ളൊരു സാധ്യതയെക്കുറിച്ചുള്ള ചർച്ച കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ശേഷം ആ സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്ന ധാരണയും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത്തിരി പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു പൊതുതത്വം അല്ലെങ്കിൽ ഒരു പൊതു സമീപനം, നിലപാട് തുടങ്ങിയവ അടിസ്ഥാനമാക്കി ചർച്ച ചെയ്യാവുന്നൊരു വിഷയമായിട്ട് ഇതിനെ കാണേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം തുടർഭരണം ഉണ്ടാവുകയും ഉണ്ടാകാതിരിക്കുകയും ചെയ്യാറുണ്ട്. ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. ജനങ്ങൾ വീണ്ടും വീണ്ടും ഒരു ഭരിച്ചവരെ തന്നെ വീണ്ടും തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ജനാധിപത്യത്തിൽ അത് സ്വാഭാവികമായ ഒരു പ്രക്രിയയായിട്ട് കണക്കാക്കാവുന്നതാണ്. അതിനപ്പുറത്ത് നമുക്കതിനെ നിഷേധിക്കാനാകുകയില്ല. കാരണം ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ, ഇന്ത്യയിൽ പൊതുവിൽ താരതമ്യേന മെച്ചപ്പെട്ട ഒരു ജനാധിപത്യ സമ്പ്രദായം നിലനിൽക്കുന്നു എന്ന് ലോകം മുഴുവനും അംഗീകരിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ലോക സമൂഹം വളരെ താല്പര്യപൂർവ്വം നോക്കിക്കാണുന്നുണ്ട്. കാരണം ഇത്രയും വലിയൊരു സമൂഹം, അനവധി ഭാഷകൾ, സംസ്കാരങ്ങൾ എല്ലാമുള്ള ഇതുപോലത്തെ ഒരു വലിയ ഒരു ബൃഹത്തായ സമൂഹത്തിൽ വളരെ ചിട്ടയോടുകൂടി ഇടയ്ക്കിടയ്ക്ക് വളരെ ക്രമബദ്ധമായി തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു. അത് ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ തന്നെ പൊതുവിൽ ലോക നിലവാരത്തിൽ ശ്രദ്ധിക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വളരെ ഫലപ്രദമായി നടപ്പിലാക്കുന്നു എന്ന രീതിയിൽ. അപ്പോൾ ഒരു താരതമ്യേന ലോക നിലവാരത്തിൽ മെച്ചപ്പെട്ട ഒരു ജനാധിപത്യ സമൂഹം, ഒരു ജനാധിപത്യ പ്രക്രിയ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. അത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യവുമാണ്. ഇവിടെ നമ്മുടെ മുന്നിൽ കേരളത്തിൽ ഉയർന്നു വന്ന ഒരു വിഷയം അങ്ങനെ മാത്രമായിട്ട് കാണാൻ കഴിയാത്ത ഒന്നാണ് എന്നെനിക്ക് തോന്നുന്നു. കാരണം കേരളത്തിലിപ്പോൾ ഇവിടെ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഇടതു മുന്നണിയാണ്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പൊതുസമീപനം, അവരിപ്പോൾ ഇവിടുത്തെ ജനാധിപത്യ സമ്പ്രദായത്തിൽ അതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ജനാധിപത്യ തത്വങ്ങൾക്കനുസരിച്ച് തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, സംശയമൊന്നുമില്ല. അപ്പോൾ ആ നിലയ്ക്ക് അവർ വീണ്ടും വരുന്നതിന് പ്രത്യേകിച്ച് ഒരു പ്രശ്നമായിട്ട് കാണേണ്ട കാര്യമില്ലെന്ന് പറയാം. പക്ഷെ ഞാനതിനെ നോക്കിക്കാണുന്ന മറ്റൊരു കോണിൽ നിന്ന് കൂടിയാണ്. ലോകത്തിലെമ്പാടും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു ചരിത്രമുണ്ട്. 20-ാം നൂറ്റാണ്ട് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റേതായ നൂറ്റാണ്ടായിരുന്നു എന്ന് പറയാവുന്നതാണ്. ലോക നിലവാരത്തിൽ ലോക രാജ്യങ്ങളിൽ തന്നെ ജനസംഖ്യയുടെ 1/3 ഭാഗത്ത് സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള സോഷ്യലിസ്റ്റ് വ്യവസ്ഥ ദശകങ്ങൾ തന്നെ നിലനിന്ന ഒരു ചരിത്രമാണ് 20-ാം നൂറ്റാണ്ടിലുള്ളത്. പക്ഷേ പിന്നീട് നമ്മൾ കാണുന്നത് അതെല്ലാം തന്നെ കടലാസ് കൊട്ടാരങ്ങൾ പോലെ തകർന്നു വീണു എന്നുള്ളതുമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ സമീപകാലത്ത് ഈ മനുഷ്യ സമൂഹത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയുടെ വികാസ പരിണാമത്തിൽ ഈ 20-ാം നൂറ്റാണ്ടിൽ നടന്ന ഈ കമ്മ്യൂണിസ്റ്റ് ഇടപെടൽ ചരിത്രത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയിലെ ഒരു കൃത്രിമമായ കടന്നുകയറ്റമായിരുന്നു എന്നും അതുകൊണ്ട് തന്നെ അത് ചരിത്രത്തിൽ നിന്ന് ആ രീതിയിൽ തന്നെ പുറന്തള്ളപ്പെട്ടു പോയി എന്നുമാണ് വിലയിരുത്തിയിരുന്നത്. കാരണം ഇപ്പോൾ കേരളത്തിലൊഴിച്ച് ഒരിടത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലില്ല. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഇടതുപക്ഷ ചായ്വുള്ള, സോഷ്യലിസ്റ്റ് ചായ്വുള്ള ചില പാർട്ടികളൊക്കെ അധികാരത്തിലുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ന് പറയാവുന്നത് ലോകത്തിൽ കേരളത്തിലല്ലാതെ ഒരിടത്തും ഭരണത്തിലില്ല.
തീർച്ചയായിട്ടും ഞാൻ ചൈനയെയും സൗത്ത് കൊറിയയും വടക്കൻ കൊറിയയും അവഗണിച്ചുകൊണ്ടല്ല പറയുന്നത്. അവിടെ ഒരു പ്രത്യേക രീതി, ഇപ്പോൾ വടക്കൻ കൊറിയയിലാണെങ്കിൽ അതൊരു കുടുംബ വാഴ്ചയായി മാറിയിട്ടുണ്ട്. ചൈനയിൽ തീർച്ചയായിട്ടും ഒരു മുതലാളിത്ത സാമ്പത്തിക വ്യവസ്ഥയുടെ മുകളിലുള്ള ഒരു എന്താ പറയുക സ്വേച്ഛാധിപത്യ പാർട്ടി ഭരണം എന്ന രീതിയിലുള്ള ഒരു സവിശേഷ ചരിത്രമുണ്ട്. അത് അവഗണിക്കാവുന്ന ഒന്നല്ല തീർച്ചയായിട്ടും. എന്നാൽ പാർലമെൻ്ററി രീതിയിൽ ഇന്ന് അധികാരത്തിൽ വന്ന ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ ഇവിടെ കേരളത്തിലുള്ള CPM മാത്രമാണ്. അവർ വീണ്ടും അധികാരത്തിൽ വരുന്നത് സ്വാഭാവികമായിട്ടും ആ അർത്ഥത്തിൽ ആരോഗ്യകരമല്ലേ, പുരോഗമനപരമല്ലേ എന്ന് ചിന്തിക്കാവുന്നതാണ്. ഒരർത്ഥത്തിൽ നോക്കിയാൽ അത് അങ്ങനെയാണ്. കാരണം പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ ചട്ടവട്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും പ്രതിപക്ഷ ബഹുമാനം എന്നുള്ള ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും കാതലായ പ്രതിപക്ഷ ബഹുമാനം അംഗീകരിച്ചുകൊണ്ട് അത് പ്രായോഗികമാക്കുകയും ചെയ്യുന്ന ഒരു ഭരണഘടന നിലനിൽക്കുന്നത്. അപ്പോൾ അവർ വീണ്ടും അധികാരത്തിൽ വരുന്നതിനെ നമ്മൾ ആ അർത്ഥത്തിൽ വിമർശിക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPM ഒരു പ്രത്യേകത ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ വേറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട്, പ്രത്യേകിച്ചും CPI ഒരു പ്രധാനപ്പെട്ട അധികാര പാർട്ടി എന്ന് പറയാവുന്നതാണ്. പിന്നെ കുറേ നക്സലേറ്റ് ഗ്രൂപ്പുകളാണത്. അധികാര പാർട്ടി CPI ആണെങ്കിൽ ഈ ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി മാറാനുള്ള ശ്രമങ്ങൾ കുറേ നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ പരിപാടിയിൽ തന്നെ അടിസ്ഥാനപരമായ മാറ്റം വരുത്തുകയും ചെയ്യുകയുണ്ടായി. സോഷ്യലിസത്തിലേക്കുള്ള അവരുടെ ലക്ഷ്യം നേടിയെടുക്കൽ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ കൂടെ തന്നെ സാധ്യമാകും എന്ന് അവരവരുടെ പരിപാടിയിൽ തിരുത്തൽ വരുത്തുകയുണ്ടായി. എന്നാൽ മാർക്സിസ്റ്റ് പാർട്ടി ഒരിക്കലും ആ രീതിയിലുള്ളൊരു തിരുത്തൽ അവരുടെ പരിപാടിയിൽ വരുത്തിയിട്ടില്ല. അവരിപ്പോഴും തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന തങ്ങളുടെ പാർട്ടി ഭരണം ലക്ഷ്യമാക്കുന്നൊരു പാർട്ടിയായി തന്നെ നിലനിൽക്കുന്നു. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അടവ് രാഷ്ട്രീയം മാത്രമാണ്, ഒരു താൽക്കാലികമായുള്ള ഒരു അടവ് മാത്രമാണ്. താൽക്കാലികമായി ലക്ഷ്യം നേടുന്നതിൻ്റെ ഇടയിലുള്ള ഒരു ചെറിയ വിട്ടുവീഴ്ച മാത്രമാണ് പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ അവർ പങ്കെടുക്കുന്നത്. ഇത്തരം ഒരു സമീപന വ്യത്യാസം വളരെ പ്രധാനമാണ് എന്ന് ഞാൻ കരുതുന്നു. CPI ആ അർത്ഥത്തിൽ ഇപ്പോൾ CPI ഒരു ജനാധിപത്യ പാർട്ടിയായി മാറിയിരിക്കുന്നു എന്നതാണ് യഥാർത്ഥം. കാരണം അവരവരുടെ രാഷ്ട്രീയ പരിപാടിയിൽ തന്നെ മാറ്റമുണ്ടാക്കി, അവരുടെ പ്രവർത്തന ശൈലിയിൽ നേരത്തെ തന്നെ കുറേ മാറ്റങ്ങളുണ്ടായിരുന്നു, അത് മാറി ചെയ്തിരുന്നു. പക്ഷേ CPM ആ രീതിയിൽ അടിസ്ഥാനപരമായി മാറാൻ വിസമ്മതിക്കുന്നു എന്നതാണ് യഥാർത്ഥ വിഷയം. അത് ഗൗരവമുള്ള വിഷയമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് CPM ഇപ്പോഴും അടിസ്ഥാനപരമായി ഇവിടുത്തെ ജനാധിപത്യ പ്രക്രിയയെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ആ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്നത് താൽക്കാലികമായുള്ള ഒരു അടവ് പരിപാടി മാത്രം, ഒരു അടവ് സമീപനം മാത്രമായി അവർ കണക്കാക്കുകയും ഇത് തീർച്ചയായിട്ടും അവരുടെ അധികാരം പിടിച്ചുപറ്റാനുള്ള ദീർഘകാല ലക്ഷ്യത്തിൻ്റെ ഒരു ഭാഗമായി മാറും. പക്ഷേ ഇന്ന് ഇന്ത്യയിൽ കേരളത്തിലല്ലാതെ മറ്റൊരിടത്തും അവർക്ക് നിലനിൽപ്പില്ല എന്നുള്ള യാഥാർത്ഥ്യം. പശ്ചിമ ബംഗാളിൽ തന്നെ ഏറെക്കുറെ പൂർണ്ണമായും മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്ന. ഈ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് CPM ഒരു ഭീഷണിയാണോ എന്ന് ചോദിച്ചാൽ ഭീഷണി അല്ല എന്നുള്ളതാണ്. പക്ഷെ അപ്പോൾ പോലും അവരുടെ സമീപനത്തിൽ ഈ ജനാധിപത്യ വിരുദ്ധമായ ഉള്ളടക്കം നിലനിൽക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. അതുകൊണ്ടാണ് ആ ഒരു സമീപനത്തെ ഞാനത് കമ്മ്യൂണിസ്റ്റ് ഫാസിസം എന്ന് തന്നെയാണ് പറയുക. ഞാൻ പലപ്പോഴും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എഴുതിയപ്പോഴൊക്കെ തന്നെ മതഫാസിസവും കമ്മ്യൂണിസ്റ്റ് ഫാസിസവും ജനാധിപത്യ ശക്തികൾ നേരിടുന്ന ഭീഷണിയാണ് എന്ന് ചൂണ്ടിക്കാണിക്കേണ്ടത്. കേരളത്തിൽ ഇത് രണ്ടും പ്രധാന വിഷയം തന്നെയാണ്. അഖിലേന്ത്യാ തലത്തിൽ മതഫാസിസം മുഖ്യ അപകടമായിരിക്കുമ്പോൾ കേരളത്തിൽ അത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും മുഖ്യ അപകടമായിട്ടില്ലെങ്കിലും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഫാസിസം മുഖ്യ അപകടമായി നിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് CPM നേതൃത്വത്തിലുള്ള ഒരു ഭരണം വീണ്ടും ഇവിടെ വരുന്നത്. അവരുടെ ഈ ഫാസിസ്റ്റ് ശൈലിയെ ശക്തിപ്പെടുത്താൻ സഹായകമാകും എന്ന് നമ്മൾ ശങ്കിക്കേണ്ടത്, ഭയപ്പെടേണ്ടതുള്ളത്. പശ്ചിമ ബംഗാളിൽ അവർ 7 തവണ ഭരിക്കുകയുണ്ടായി, 35 വർഷം ആവർത്തിച്ച് ഭരിക്കുകയുണ്ടായി, എന്നിട്ട് തകർന്നു പോയി എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ വീണ്ടും ഭരിച്ചതുകൊണ്ട് ഇന്ത്യൻ സാഹചര്യത്തിൽ
കമ്മ്യൂണിസ്റ്റുകാരൊരു വലിയ ഭീഷണിയായി മാറുകയില്ല എന്നതിൻ്റെ ഉദാഹരണമാണ് പശ്ചിമ ബംഗാൾ അനുഭവമുള്ളത്. പശ്ചിമ ബംഗാളിൽ വേറൊരു ചരിത്രം കൂടി കാണേണ്ടതുണ്ട്. സി പി എമ്മിനെ തകർത്തുകൊണ്ട് അവിടെ ഇപ്പോൾ അധികാരത്തിൽ വന്ന തൃണമൂൽ കോൺഗ്രസ്, ഇപ്പോൾ സർവേ റിപ്പോർട്ടുകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് അവിടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ തുടർഭരണവും സാധ്യമാണ് എന്നാണ്. ഏറെക്കുറെ സി പി എമ്മിനെ അവർ നേരിട്ടത് ഇവരുടെ സി പി എമ്മിൻ്റെ ഫാസിസ്റ്റ് രീതികൾ അതേ രീതിയിൽ പ്രയോഗിച്ചുകൊണ്ടാണ്. അടിക്കടി കൊലയ്ക്ക് കൊല എന്നുള്ളൊരു രീതി സ്വീകരിച്ചുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസും സി പി എമ്മും പശ്ചിമ ബംഗാളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുകയും അധികാരം പിടിച്ചു പറ്റുകയും അധികാരത്തിന് പുറത്താവുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ പൊതുവിൽ അങ്ങനെ ഒരു അന്തരീക്ഷമില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. പൂർണ്ണമായില്ല അതായി എന്ന് ഞാൻ പറയുന്നില്ല. അപൂർവം ഇടയ്ക്കൊക്കെ ഇവിടെ അക്രമരാഷ്ട്രീയമൊക്കെ ഇവിടെ അതിൻ്റെ പേരിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും പശ്ചിമങ്ങൾ കാണുന്ന രീതിയിലുള്ള രണ്ട് വലിയ പാർട്ടികൾ തമ്മിലുള്ള ഒരു ബലാബലം, അക്രമരാഷ്ട്രീയത്തിൻ്റെ ബലാബലം നമ്മുടെ കേരളത്തിൽ കാണാനില്ല. കേരളത്തിൽ ഈ ഇവിടെ മാറി മാറി അധികാരത്തിൽ വരുന്ന യു ഡി എഫ് എൽ ഡി എഫ് എന്ന രീതിയിൽ മാറി മാറി വരുന്ന താരതമ്യേന മെച്ചപ്പെട്ട ഒരു ജനാധിപത്യ പ്രക്രിയയുടെ പാരമ്പര്യമാണ് ഇവിടെ നിലനിന്ന് പോന്നിട്ടുള്ളത്. ആ ഒരു പാരമ്പര്യത്തെ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു രണ്ടാം വരവ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ പ്രശ്നം ഉയർന്നു നിൽക്കുന്നത്. അത് ആ അർത്ഥത്തിൽ കേരളത്തിൻ്റെ ഇതുവരെ തുടർന്ന് പോന്നിട്ടുള്ള ആരോഗ്യകരമായൊരു ജനാധിപത്യ പ്രക്രിയയെ തടസ്സപ്പെടുത്തുകയും അല്ലെങ്കിൽ അതിനെ അതിൻ്റെ ആ പ്രവാഹത്തെ മറ്റൊരു രീതിയിലേക്ക് തിരിച്ചുവിടാനിടയാകുമോ എന്നുള്ള ആശങ്കയ്ക്ക് ഇത് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് രണ്ടാം വീണ്ടും ഒരു ഇടതുപക്ഷ ഭരണം ഇവിടെ വരുന്നത്. ആരോഗ്യകരമല്ല ജനാധിപത്യ കേരളത്തിൻ്റെ ഇന്നത്തെ ഇതുവരെയുള്ള ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജനാധിപത്യ പ്രക്രിയയിൽ അതൊരു അപവാദമായി മാറും അല്ലെങ്കിൽ അതൊരു വ്യതിയാനമായി മാറും എന്ന് കാണേണ്ട. തുടർഭരണം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല പാർട്ടികളുടെയും തുടർഭരണം നിലനിൽക്കുന്നുണ്ട്. അതങ്ങനെ തത്വത്തിൽ തുടർഭരണം പാടില്ല എന്ന് പറയുന്നതിലും അർത്ഥമില്ല. ഈ കേരളത്തിൻ്റെ ഇന്നത്തെ സാഹചര്യത്തിൽ സി പി എം ഇവിടെ വീണ്ടും അധികാരത്തിൽ വരുന്നത് കേരളീയ സമൂഹത്തിൻ്റെ ഇതുവരെയുള്ള ഈ ജനാധിപത്യ പ്രക്രിയയ്ക്ക് ഒരു വിഘാതമായി മാറും അല്ലെങ്കിൽ അതിൻ്റെ ആ പ്രക്രിയയുടെ ജനാധിപത്യ പ്രക്രിയയുടെ പ്രവാഹത്തെ തന്നെ വഴിതിരിച്ചു വിടുന്ന വ്യതിചലിപ്പിക്കുന്ന ഒന്നായി മാറും എന്നുള്ള ആശങ്കയാണ് നമ്മളെ മുന്നിലുള്ളത്. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഈ പാർലമെൻ്ററി ജനാധിപത്യം അവരൊരിക്കലും അംഗീകരിക്കുന്നൊരു കാര്യമല്ല. ഇപ്പോൾ സോവിയറ്റ് യൂണിയനിലൊക്കെ തന്നെ ഏക പാർട്ടി സ്വേച്ഛാധിപത്യം തകർന്നു പോയത് ആ അവിടുത്തെ പാർട്ടി ഭരണത്തിൻ്റെ തകരാറ് കൊണ്ടായിരുന്നു എന്ന് സി പി എമ്മും സൈദ്ധാന്തികമായി വിലയിരുത്തുന്നുണ്ട്. ഏക പാർട്ടി സ്വേച്ഛാധിപത്യം എന്നുള്ള പ്രയോഗം തന്നെ അവർ നടത്തുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് ഭരണം ഏക പാർട്ടി സ്വേച്ഛാധിപത്യമായി സോവിയറ്റ് യൂണിയനിലും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ മാറിയതിൻ്റെ ഫലമായിട്ടാണ് അവർ തകർന്നു പോയത് എന്ന് സൈദ്ധാന്തികമായി തന്നെ വിലയിരുത്തിയിട്ടുമുണ്ട്. അത്രത്തോളം വിലയിരുത്തിയത് നല്ലൊരു കാര്യമാണ്. പക്ഷേ അങ്ങനെ അല്ലാത്ത ഒരു കമ്മ്യൂണിസം സാധ്യമാണോ എന്നുള്ള ചോദ്യമുണ്ട്. ഞാൻ ഇടതുപക്ഷ ബുദ്ധിജീവികൾ വളരെ കാര്യമായി വക വിഷയങ്ങളൊക്കെ പഠിക്കുന്ന രണ്ട് ബുദ്ധിജീവികളോട് ഒരിക്കൽ ഈ വിഷയം ചോദിക്കാനിടയാവുകയുണ്ടായി. ഒരുമിച്ച് ഒരു പരിപാടി പങ്കെടുത്ത് പോരുമ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ചോദിച്ചത്. ഞാൻ ചോദിച്ചത് സോവിയറ്റ് യൂണിയനിലൊക്കെ തന്നെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം ഏക പാർട്ടി സ്വേച്ഛാധിപത്യമാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നു. എന്നാൽ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് പോലത്തെ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ നിങ്ങൾ ബൂർഷ്വ ജനാധിപത്യം എന്ന് പറഞ്ഞുകൊണ്ട് അവഗണിക്കുകയും അല്ലെങ്കിൽ അവഹേളിക്കുകയും ചെയ്യുന്നു, തള്ളിക്കളയുന്നു. അപ്പോൾ നിങ്ങൾ സങ്കല്പിക്കുന്ന ജനാധിപത്യം എന്താണെന്ന് ഞാൻ ചോദിക്കുകയുണ്ടായി. അവർക്ക് മറുപടിയില്ല. ഒരു നിശബ്ദമായ എന്താ പറഞ്ഞാൽ ഒരു നിശബ്ദമായ ഒരു ചിരിയിലൊതുങ്ങുന്ന ഒരു മറുപടിയിൽ കൂടെ അവരൊഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അത് വലിയൊരു ചോദ്യമാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ മുന്നിൽ അവർ വിഭാവന ചെയ്യുന്ന ജനാധിപത്യ പ്രക്രിയ എന്താണ് എന്ന് ചോദിച്ചാൽ ബൂർഷ്വ ജനാധിപത്യം എന്ന് ഇവിടുത്തെ ഈ പാർലമെൻ്ററി ജനാധിപത്യത്തെ തള്ളിക്കളയുമ്പോഴാണ് അത് പ്രശ്നമാകുന്നത്. അപ്പോൾ മനുഷ്യ സമൂഹത്തിൻ്റെ ജനാധിപത്യപരമായ പരിണാമത്തിൻ്റെയും വളർച്ചയുടെയും ചരിത്രത്തെ സംബന്ധിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ മാർക്സിസ്റ്റ് സൈദ്ധാന്തികരുടെ മാർക്സിൻ്റെ ഉൾപ്പെടെ വളരെ വികലമായ ധാരണകളാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം. ഇരുപതാം നൂറ്റാണ്ടിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തകർന്നു പോയതിൻ്റെ കാരണം അവർക്ക് ജനാധിപത്യ പ്രക്രിയയായിട്ട് പൊരുത്തപ്പെട്ടുവാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്.
അതിൻ്റെ കൃത്യമായ കാരണം അന്വേഷിച്ച് സൈദ്ധാന്തികമായി അന്വേഷിച്ച് പോയ ഒരാളാണ് ഞാൻ. അപ്പോൾ മനുഷ്യ സമൂഹത്തിൻ്റെ ആരംഭം മുതൽക്ക് തന്നെ, ഗോത്ര സമൂഹത്തിൻ്റെ കാലഘട്ടം മുതൽക്ക് തന്നെ ഭാഷ ഉപയോഗിക്കാൻ മനുഷ്യർ തുടങ്ങിയപ്പോൾ, മറ്റ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരെ വേർതിരിക്കുന്ന മുഖ്യമായ ഘടകം ഭാഷയാണ്. ഭാഷ ഉപയോഗിക്കാനുള്ള മസ്തിഷ്കത്തിൻ്റെ കഴിവ്, നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന ശബ്ദങ്ങൾ വാക്കുകളാക്കി മാറ്റാൻ, ആ വാക്കുകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് ആശയങ്ങൾ ആയി മാറ്റാനുള്ള കഴിവ് മനുഷ്യ മസ്തിഷ്കത്തിന് മാത്രം പരിണാമത്തിലൂടെ ലഭിച്ചിട്ടുള്ള ഒന്നാണ്. ആ കഴിവ് ലഭിക്കുന്നതോടുകൂടിയാണ് മനുഷ്യൻ ഇന്നത്തെ രീതിയിലുള്ള ഒരു സംസ്കാരത്തിൻ്റെ തുടർച്ചയായി മാറാൻ കഴിയുന്നത്. കാരണം ഒരു തലമുറയിലെ അനുഭവങ്ങൾ അടുത്ത തലമുറയിലേക്ക് ഭാഷയിലൂടെ പകർത്തിക്കൊടുക്കാൻ കൈമാറാൻ കഴിയുന്നു എന്നുള്ളതാണ് സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം. അത് മറ്റു മൃഗങ്ങൾക്കോ മറ്റു ജീവികൾക്കോ സാധ്യമല്ല. അത്തരമൊരു അടിസ്ഥാനപരമായ പരിണാമം സാധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ മനുഷ്യ സമൂഹത്തിൻ്റെ സാംസ്കാരിക വികാസത്തിൽ ജനാധിപത്യം എന്നുള്ളത് വളരെ നിർണായക ഘടകമാണ്. കാരണം ഈ ഭാഷ ഉപയോഗിച്ച് ആശയങ്ങൾ രൂപീകരിക്കുകയും അഹംബോധമുള്ള വ്യക്തികളായി മാറുകയും മനുഷ്യർ മാറുകയും ചെയ്തതോടുകൂടിയാണ് ആ വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഒരു സാമൂഹ്യ ബന്ധങ്ങളായി മാറുന്നത്. അവിടെ വ്യക്തികൾ തമ്മിലുള്ള ആശയവിനിമയവും ആ ആശയങ്ങളുടെ ഒരു ക്രോഡീകരണവും എന്നുള്ള പ്രക്രിയ, വികേന്ദ്രീകരണവും കേന്ദ്രീകരണവും രണ്ടും കൂടി ചേർന്നിട്ടാണ് ജനാധിപത്യ പ്രക്രിയ എന്ന് പറയുന്നത്. ജനാധിപത്യം എന്ന് പറയുന്നത് വ്യക്തികൾ തമ്മിലുള്ള ആശയ വിനിമയത്തിൻ്റെ വികേന്ദ്രീകരണവും ആ ആശയങ്ങളുടെ ക്രോഡീകരണത്തിൻ്റെ കേന്ദ്രീകരണവും രണ്ടും കൂടി നടക്കുന്നത് കൊണ്ടാണ് ശരിക്കും ജനാധിപത്യം സാധ്യമാകുന്നത്. അത് മനുഷ്യ സമൂഹത്തിന് മാത്രം സാധ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പരിണാമമുണ്ട്. ആ പരിണാമത്തിലൊരു ഘട്ടമാണ് ഈ ബൂർഷ്വാ ജനാധിപത്യം എന്നൊക്കെ വിളിക്കപ്പെടുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ പൊതുവിൽ ജനാധിപത്യത്തെ ഈ രീതിയിൽ മനുഷ്യ ചരിത്രത്തിൻ്റെ ഭാഗമായി മനസ്സിലാക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. മാർസൊന്നും ഒരിക്കലും ആ രീതിയിലുള്ള ഒരു അന്വേഷണമേ നടത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെയൊക്കെ സൈദ്ധാന്തിക പരാജയത്തിൻ്റെ അടിത്തറ തന്നെ കിടക്കുന്നത് ജനാധിപത്യത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ പോയി എന്നതിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രസ്ഥാനം തകർന്നു പോയതിൻ്റെയും കാരണം അത് തന്നെയാണ്. അപ്പോൾ ജനാധിപത്യ പ്രക്രിയ എന്ന് പറയുന്നത് മനുഷ്യ സമൂഹത്തിൻ്റെ നിരന്തരമായ വിനിമയ പ്രക്രിയയുടെ തുടർച്ചയായ വലിയൊരു സുദീർഘമായ ഒരു പ്രക്രിയയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി മാറാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് സൈദ്ധാന്തികമായി സാധ്യമല്ല എന്നുള്ള വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. ഞാൻ ഈ ഇങ്ങനെയുള്ള വലിയ വിഷയങ്ങളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ ഇവിടുത്തെ വിഷയം വരുമ്പോൾ ഇങ്ങനെ ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിച്ചത് വെറും ഒരു താൽക്കാലികമായി നമ്മുടെ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ വിഷയം എന്ന രീതിയിൽ മാത്രം ഇതിനെ കണ്ടാൽ പോരാ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി കൂടിയാണ്. അപ്പോൾ അധികാരം നിരന്തരം ജനാധിപത്യ പ്രക്രിയയിലൂടെ മാറിമറിഞ്ഞുകൊണ്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും എന്ന രീതിയിൽ രാഷ്ട്രീയ വിഭാഗങ്ങൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ യഥേഷ്ടം സ്വതന്ത്രമായി നടക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം പൊതുവിൽ നിലനിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ജനാധിപത്യ പ്രക്രിയയുടെ വികാസത്തിൽ. മനുഷ്യ സമൂഹത്തിൻ്റെ തന്നെ പരിണാമത്തിൽ പല രീതിയിലുള്ള വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞ 20-ാം നൂറ്റാണ്ടിൽ, അതിനു മുമ്പ് ഇപ്പോൾ ദീർഘകാലം ഫ്യൂഡൽ കാലം രാജവാഴ്ചയാണ്. അധികാരം മുഴുവൻ ഒരു വ്യക്തിയിൽ ഒരു രാജാവിൽ കേന്ദ്രീകരിക്കുന്ന ഒരു വലിയ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. സുദീർഘമായ ഗോത്ര കാലഘട്ടത്തിൽ വളരെ അയഞ്ഞ ജനാധിപത്യത്തിൽ നിന്ന് അങ്ങേറ്റം കേന്ദ്രീകൃതമായ അധികാര രൂപങ്ങളിലേക്കാണ് മനുഷ്യ ചരിത്രം നീങ്ങിയിരുന്നത്. അതിനുശേഷമാണ് വ്യക്തികൾ എന്ന രീതിയിൽ, അഞ്ചു വിപ്ലവത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ മനുഷ്യരൊക്കെ പ്രജകൾ മാത്രമാണ്. ഒരു രാജാവിൻ്റെ പ്രജയാണ് നമ്മൾ, അല്ലാണ്ടൊരു സ്വന്തമായ അസ്തിത്വമുള്ള ഒരു പൗരനായിരുന്നില്ല ഈ ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പ്. ഫ്രഞ്ച് വിപ്ലവത്തോടുകൂടിയാണ് പൗരൻ എന്നുള്ള ബോധം ഉണ്ടാകുന്നത്. നമ്മൾ ഒരു നിശ്ചിതമായ ഒരു സമൂഹത്തിൻ്റെ ഒരു ഭാഷ ഉപയോഗിക്കുന്ന ഒരു സമൂഹത്തിലെ പൗരനാണ്, താനൊരു ഫ്രഞ്ച് പൗരനാണ് എന്നുള്ള ബോധം ആ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാലഘട്ടത്തിൽ ഫ്രഞ്ച് പൗരന്മാരിലൂടെ ഉയർന്നു വരുന്നൊരു പ്രക്രിയയുണ്ട്. അത് തുടർന്ന് പിന്നെ ജനാധിപത്യ വിപ്ലവങ്ങളുടെ വലിയൊരു പ്രക്രിയയിലൂടെയാണ് മനുഷ്യ സമൂഹത്തിൽ രാജവാഴ്ചയുടെ യുഗം അവസാനിക്കുന്നത്. വളരെ അടുത്ത കാലം മുതൽക്കേ നമ്മൾ മനുഷ്യർ ആ അർത്ഥത്തിൽ പൗരന്മാരും വ്യക്തികളും ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി മാറിയുള്ളൂ എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. അങ്ങനെയുള്ളൊരു പ്രക്രിയയുടെ ഭാഗമായി നമ്മൾ ഇന്ത്യയിൽ, ഞാൻ നേരത്തെ സൂചിച്ച പോലെ ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയൊരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി നമ്മൾ നിൽക്കുന്നു. അതിനിടയിൽ കോൺഗ്രസ് തുടർച്ചയായി അധികാരം തുടർന്നവരാണ്, തുടർഭരണം നിലനിർത്തിയവരാണ്.
അപ്പോൾ പോലും കോൺഗ്രസിൻ്റെ അടിസ്ഥാന ഘടനയിൽ ഒരു ജനാധിപത്യ പ്രക്രിയ ഉള്ളതുകൊണ്ട് തന്നെ അത് സ്വാഭാവികമായിട്ടും അതിനെ മറികടന്നുകൊണ്ട് തന്നെ ഇന്ത്യൻ സമൂഹം ജനാധിപത്യ കോൺഗ്രസിനെ പൂർണ്ണമായും തള്ളിക്കളയുന്ന രീതിയിൽ ഇന്ത്യൻ സമൂഹം വളരാനിടയായത് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ജനാധിപത്യ പ്രക്രിയ വികസിച്ചത് ആ കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിൽ വളരെ അടിസ്ഥാനപരമായൊരു ജനാധിപത്യ ഘടനയുടെ രൂപം കൊണ്ടു എന്നത് തന്നെയാണ്. അത് ചെറിയ കാര്യമല്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഘടന നിലനിൽക്കുകയും അതിൻ്റെ ഭാഗമായി നിൽക്കുകയും ചെയ്യുന്ന ഇന്നത്തെ നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിന് മുന്നിൽ അധികാരം വീണ്ടും അധികാരത്തിലേക്ക് തുടർന്ന് വരാൻ പോകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ജനാധിപത്യ ഉള്ളടക്കമില്ലാത്ത ജനാധിപത്യ സമീപന അടിസ്ഥാനപരമായി സ്വീകരിക്കാത്ത ഒരു പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണമാണ്. അതാണ് പ്രശ്നം. ഇപ്പോൾ ഈ ചർച്ചയെ ബന്ധപ്പെട്ടുകൊണ്ട് തോമസ് ഐസക്ക് ഫേസ്ബുക്കിലൂടെ ഉന്നയിച്ച പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഞാനതിനൊന്നും മറുപടി വരാൻ ഉദ്ദേശിക്കുന്നില്ല. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് എഴുതിയ മാതൃഭൂമിയിൽ എഴുതിയ ഒരു ലേഖനത്തിൽ അന്നത്തെ ഉമ്മൻചാണ്ടി ഭരണത്തിൻ്റെ തകർച്ചയെക്കുറിച്ച് അതിൻ്റെ അപജയത്തെക്കുറിച്ച് അക്കമിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പൊതുഭരണത്തിൻ്റെ തകർച്ച, വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയുടെ തകർച്ചയൊക്കെ തന്നെ. എന്നാലിപ്പോൾ തോമസ് ഐസക്ക് ചൂണ്ടിക്കാണിക്കുന്നത് ആ മേഖലയിലെല്ലാം തന്നെ എല്ലാ കാര്യങ്ങളും വളരെ മെച്ചപ്പെടുത്തിയിരിക്കുന്നു. ആരോഗ്യകരമായ രീതിയിൽ വളരെയധികം എന്താ പറയുക ഭരണവും ജനജീവിതമൊക്കെ തന്നെ വളരെയധികം ഉയർന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ഇടതുപക്ഷ ഗവൺമെൻറ് കഴിഞ്ഞിരിക്കുന്നു. ആ നിലയ്ക്ക് എന്തുകൊണ്ട് തുടർഭരണം, അന്ന് തുടർഭരണം വേണ്ട എന്ന് പറയാത്ത വേണു ഇപ്പോൾ എന്താണ് തുടർഭരണത്തിനെതിരായി നിലപാടെടുക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ആ തീർച്ചയായിട്ടും ഒരു സർക്കാരിൻ്റെ ഭരണപരമായ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തൽ ആവശ്യമായ ഒന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും അത് ഓരോ തിരഞ്ഞെടുപ്പിലും ജനങ്ങൾ അത് ചെയ്യുന്നുണ്ട്. ആ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തോമസ് ഐസക്കൊക്കെ അവകാശപ്പെടുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തുടർഭരണം ഇവിടെ വരാൻ സാധ്യതയുണ്ട്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കണ്ടതിൻ്റെ ലക്ഷണങ്ങൾ ഇതിലേക്ക് വരികയാണെങ്കിൽ വരണം എന്നില്ല, ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് രീതിയിൽ പൊതുവിൽ കണ്ടു വന്നിട്ടുള്ള രീതി വ്യത്യസ്തമായതുകൊണ്ട് അത് അതേപടി വരണം എന്നില്ല. എങ്കിൽ തന്നെയും ജനങ്ങൾ അങ്ങനെ വിലയിരുത്തുകയാണെങ്കിൽ താരതമ്യേന ഭേദപ്പെട്ട ഒരു ഭരണമാണ് ഇവിടെ നിലനിന്നത്, അത് അവർ വീണ്ടും വരണം എന്ന് ജനങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ സ്വാഭാവികമായി ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി അത് അംഗീകരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ ഇപ്പോൾ വരുന്ന ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ സ്വഭാവത്തെക്കുറിച്ചാണ്, അതിൻ്റെ അപകടത്തെക്കുറിച്ചാണ്, അതിൻ്റെ അടിസ്ഥാനപരമായി ജനാധിപത്യ ഉള്ളടക്കമില്ലാത്ത ഒരു രാഷ്ട്രീയം അതിൻ്റെ പിന്നിലുള്ളത് ഉണ്ട് എന്നതുകൊണ്ട് അത് ഒരു കമ്മ്യൂണിസ്റ്റ് ഫാസിസം എന്നുള്ള അപകടത്തെ ബലപ്പെടുത്താൻ ശക്തിപ്പെടുത്താൻ ഈ രണ്ടാം വരവ് സഹായകമാകില്ലേ എന്നുള്ള ആശങ്ക നമ്മുടെ മുന്നിൽ, ജനാധിപത്യ വിശ്വാസികളുടെ മുന്നിൽ ഉയർന്നു വരേണ്ടതുണ്ട്. ആ അടിസ്ഥാനത്തിലാണ് ഈ ഇങ്ങനെയുള്ളൊരു ഭരണം വീണ്ടും വരുന്നത് ശരിയായിരിക്കുമോ എന്നുള്ള ചോദ്യം നമ്മളെ മുന്നിൽ ഉയർന്നു നിൽക്കുന്നത്. മെച്ചപ്പെട്ട ഭരണം നടപ്പിലാക്കുന്നതിന് പിന്നിൽ ഒരു വായ്പാ സംവിധാനം കിഫ്ബി എന്ന പേരിൽ തോമസ് ഐസക്ക് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയെടുത്ത ഒരു വായ്പാ സംവിധാനമുണ്ട്. വലിയ ഒരു തുക 50,000 കോടിയോളം കടമെടുത്ത് ദീർഘകാലാടിസ്ഥാനത്തിൽ കടമെടുത്തിട്ട് അതുപയോഗിച്ചുകൊണ്ട് ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന രീതിയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതിനെതിരായ പല വിമർശനങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ തോമസ് ഐസക്ക് അവകാശപ്പെടുന്നത് വളരെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ അതിൻ്റെ തിരിച്ചടവ്, അത് അതിലൂടെ മുടക്കുന്ന പണത്തിൽ നിന്ന് തന്നെയുള്ള തിരിച്ചടവിനുള്ള സാധ്യതകൾ കണ്ടെത്തിക്കൊണ്ട് ആ കടബാധ്യത ഒരിക്കലും ജനങ്ങളുടെ മുന്നിൽ ജനങ്ങളുടെ തലയിൽ വരാത്ത രീതിയിൽ അത് പരിഹരിക്കാവുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അവകാശപ്പെടുന്നത്. തോമസ് ഐസക്ക് ചൂണ്ടിക്കാണിക്കുന്ന രീതിയിലുള്ളത് അങ്ങനത്തെ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗം, അങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അത് പലരും ചൂണ്ടിക്കാണിച്ച, വിമർശകർ ചൂണ്ടിക്കാണിച്ച കാര്യം അത് എല്ലാം തന്നെ അതേ രീതിയിൽ നടപ്പിലാവണമെന്നില്ല. പലയിടത്തും അത് പാളിപ്പോകാം. അങ്ങനെ പാളിപ്പോയി കഴിഞ്ഞാൽ ഇത് ജനങ്ങളുടെ മുന്നിൽ വരും തലമുറയുടെ മുന്നിൽ വലിയൊരു ബാധ്യതയായി മാറുന്ന രീതിയിലുള്ള ഒന്നാകില്ലേ ഇത് എന്നുള്ളൊരു വിഷയം നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊരു അഭ്യൂഹം നടത്താൻ ആഗ്രഹിക്കുന്നില്ല. അപകട സാധ്യത ഉള്ള ഒന്നാണ് എന്നുള്ളൊരു സൂചന മാത്രമേ ഇപ്പോൾ നമ്മുടെ മുന്നിൽ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൂ. അതുപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ നേട്ടങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് ഇവരുടെ ഭരണ സംവിധാനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യചിഹ്നമായി. ഭാവിയിൽ അതെന്താകുമെന്നുള്ള ചോദ്യചിഹ്നം നിലനിർത്തിക്കൊണ്ടാണ് ഈ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് വിസ്മരിക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെയും ഭരണമേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള കുറേ ഇടപെടലുകൾ തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവരവകാശപ്പെടുന്നത്. കുറേയൊക്കെ വസ്തുതാപരമായി ശരിയാണ് താനും, അതേസമയം അതിൻ്റെ പാളിച്ചകളും പലയിടത്തും പ്രകടമായി കാണാവുന്ന രീതിയിലുണ്ട് താനും.
അപ്പം ഇതെല്ലാം വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അതെന്തോ ആയിക്കോട്ടെ, അത് അതിനെക്കുറിച്ചുള്ള നമ്മൾ അഭ്യൂഹങ്ങൾ നടത്തുന്നതിൽ അർത്ഥമില്ല. പക്ഷേ ഇവിടെ നമ്മുടെ മുന്നിൽ ഉയർന്നു വന്നിരിക്കുന്ന പ്രധാന വിഷയം ഞാൻ ഉയർത്താൻ ശ്രമിക്കുന്നത് അതല്ല. ഈ സി പി എം പോലുള്ള ഒരു പാർട്ടി ഇന്ത്യയുടെ ജനാധിപത്യ ഘടനയ്ക്ക് ചേരുമ്പടി ഇപ്പോഴും പരിണാമപ്പെട്ടിട്ടില്ല എന്നുള്ള വിഷയമാണ് അത്. ഇപ്പോൾ ടി പി ചന്ദ്രശേഖരൻ വധം ഒറ്റപ്പെട്ട ഒരു സംഭവമായി കാണാമെന്ന രീതിയിൽ അന്ന് ആ വധം നടന്ന സമയത്ത് ഞാനതേക്കുറിച്ച് വിശദമായി തന്നെ മാതൃഭൂമിയിലും മറ്റും എഴുതിയിരുന്നു. അത് ഒറ്റപ്പെട്ടൊരു സംഭവം എന്ന് വ്യാഖ്യാനിക്കാം, അന്നൊക്കെ അങ്ങനെയാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. പക്ഷേ അടിസ്ഥാനപരമായി ഞാൻ നേരത്തെ പറഞ്ഞ ജനാധിപത്യ വിരുദ്ധമായ ഒരു അടിസ്ഥാന രാഷ്ട്രീയ നിലപാടിൻ്റെ പ്രതിഫലനം തന്നെയാണ് അത് എന്നുള്ളത് യാദൃച്ഛികമല്ല. അത് ആ അതാണ് ഭയപ്പെടേണ്ട കാര്യം. അപ്പോൾ ജനാധിപത്യ നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിന് ചേരാത്ത രീതിയിലുള്ള ഒരു രാഷ്ട്രീയ വീക്ഷണവും സമീപനവും ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിലാണ് സി പി എം ഇപ്പോഴും നിലനിൽക്കുന്നത്. അവർ അടിസ്ഥാനപരമായ തിരുത്തൽ ഇപ്പോൾ സി പി ഐ ഞാൻ നടത്തി എന്ന് നമുക്ക് കാണാവുന്നത് പോലുള്ള ഒരു അടിസ്ഥാനപരമായ തിരുത്തൽ അവർ നടത്താത്തിടത്തോളം കാലം അവർ തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന തങ്ങളുടെ ഏക പാർട്ടി സ്വേച്ഛാധിപത്യം ലക്ഷ്യം വയ്ക്കുന്നൊരു പാർട്ടിയായി നിലനിൽക്കുന്നിടത്തോളം കാലം അവർ വീണ്ടും അധികാരത്തിൽ വരാൻ അവർക്ക് അവസരം ലഭിക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമായിരിക്കില്ല. ജനാധിപത്യത്തിന് എന്താ പറയുക, ജനാധിപത്യത്തിൻ്റെ വളർച്ചയെയും ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിനെയും സഹായിക്കുന്ന ഒന്നായിരിക്കില്ല എന്നതാണ് ഞാൻ ഉന്നയിക്കുന്ന വിമർശനം. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ വിമർശനം മുഖ്യമായും ഉന്നയിക്കുന്നത്. തോമസ് ഐസക്ക് ഉദ്ദേശിക്കുന്ന പോലെ ഇപ്പോൾ അന്നത്തെ ഭരണത്തിൻ്റെയും ഇന്നത്തെ ഭരണത്തിൻ്റെയും കുറേ നേട്ടങ്ങളും കോട്ടങ്ങളും വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു സമീപനത്തിൻ്റെ വിഷയമല്ല ഞാൻ ഉന്നയിക്കുന്നത്. മറിച്ച് സി പി എം പോലുള്ള ഒരു പാർട്ടിയുടെ അടിസ്ഥാനപരമായ ജനാധിപത്യ വിരുദ്ധ സ്വഭാവത്തെയാണ് വിമർശിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. അത് വളരെ ഗൗരവമുള്ളൊരു രാഷ്ട്രീയ വിഷയമായി തന്നെ ഉയർത്തിക്കൊണ്ടുവരേണ്ട ബാധ്യത നമ്മുടെ ജനാധിപത്യ സമൂഹത്തിനുണ്ട്. അഖിലേന്ത്യാ തലത്തിൽ അവർ ഏറെക്കുറെ പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ട് കഴിഞ്ഞെങ്കിലും കേരളത്തിൽ നിന്നുകൂടി ഈ രാഷ്ട്രീയം പരാജയപ്പെടുത്തപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അവർ രണ്ടാം വരവ് അവർക്ക് ലഭിക്കുന്നത് ആ പരാജയത്തിൽ നിന്ന് അവർക്ക് തൽക്കാലത്തേക്കെങ്കിലും മാറി നിൽക്കാനുള്ള അവസരമായിട്ട് മാറുകയാണ് ചെയ്യുക. അത് ഒഴിവാക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കേരളീയ സമൂഹത്തിനുണ്ട്. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ നിലപാടിൽ നിന്നുകൊണ്ട് ജനാധിപത്യ വിരുദ്ധ ഉള്ളടക്കമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ വീണ്ടും അധികാരത്തിൽ വരാൻ കേരളീയ സമൂഹം അനുവദിക്കരുത്. അതിന് കേരളീയ സമൂഹം അവരുടെ ജനാധിപത്യ ജാഗ്രത നിലനിർത്തേണ്ടതുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഇതുപോലുള്ള ഒരു സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു.